ഈശമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ പശുത്തി അമ്മയുടെ മാതിസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ അമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേൻ ഈശ്വരൻ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ അവനെ തൊടുകയില്ല എന്നുള്ള ഒരു പൊതുശീർഷകത്തിൽ വചനശീർഷകത്തിൽ ദൈവരാജൻ രഹസ്യങ്ങൾ നമ്മളൊന്നായിട്ട് ഈ പ്രബോധന പരമ്പരയിൽ കണ്ടുവരികയാണല്ലോ അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ സെഷനിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് കാലിലൂയ കാലിലൂയ വിജയകരമായി പൂർത്തിയാകുന്ന ഏതൊരു എക്സോർസിസം അനുഭവത്തിലും നാല് ഗണത്തിലുള്ള എക്സോർസിസ്റ്റുകളുണ്ട് എന്ന് നമ്മളൊരാശയം കണ്ട് അതിന് വിശദീകരണം കണ്ടുവരികയാണല്ലോ പിശാചൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ദേവത്തനും പ്രത്യക്ഷനായത് പിശാചൻ്റെ പ്രവൃത്തികൾ ഏതെങ്കിലും ഒരു വ്യക്തിയിലെ സ്ഥലത്ത് സമ്പൂർണമായിട്ട് നശിപ്പിക്കപ്പെട്ട് ദൂരീകരിക്കപ്പെട്ട് ദൈവരായ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി തെളിഞ്ഞു വരുമ്പോൾ പറയും ഇടവരുമ്പോൾ അതിൻ്റെ പിന്നിൽ സഹകാരികളായിട്ട് നാല് കൂട്ടർ വേണം അവരൊന്നാമത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ വിടുതിൻ്റെ ആവശ്യമുള്ള വ്യക്തി തന്നെയാണ് രണ്ടാമത്തേത് ദൈവമാണ് നമ്മളത് വിശദമായിട്ട് കണ്ടു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ എക്സോസിസ്റ്റ് മൂന്നാം എക്സോസിസ്റ്റ് എന്ന് പറയുന്നത് ആരാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് ഒരു ടീമാണ് ഒരു ടീം വേണം ടീമെന്ന് പറയുമ്പോൾ സഹകാരികളുടെ ഒരു ഗ്രൂപ്പാണ് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ടീം ആവശ്യമുണ്ട് ഒരു വീട്ടിലാണെങ്കിൽ ഒരു ടീം ഭാര്യയും ഭർത്താവും ഒരു ടീമാണ് മക്കളുടെ ഉത്തരവാദിത്വം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഒരു സ്ഥാപനത്തിന് അധ്യാപകരും അനധ്യാപകരും ഒരു ടീമായിട്ട് പ്രവർത്തിക്കുകയാണ് ഒരു ശുശ്രൂഷ കേന്ദ്രത്തിൽ അതിൻ്റെ ഡയറക്ടർ അച്ഛനും മറ്റച്ചരും മറ്റു ശുശ്രൂഷകരെല്ലാവരും ടീമുണ്ട് ഏത് പ്രസ്ഥാപനത്തിലും അങ്ങനെ തന്നെയാണ് ടീം ഈശോയ്ക്ക് ഒരു ടീമുണ്ടായിരുന്നു അപ്പസ്വരന്മാർ പന്ത്രണ്ട് പേർ പിന്നെ എഴുപത്തിരണ്ട് പേര് പിന്നെ മറ്റ് കുറച്ച് സഹായിക്കുന്ന സ്ത്രീകളും മറ്റാൾക്കാരും അങ്ങനെ സ്നേഹിക്കുന്ന കുറച്ച് പേര് അങ്ങനെ ഒരു ടീമിലാണ് ഈശോ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടീമിൻ്റെ സാന്നിധ്യം ഈ ബഹിഷ്കരണ ശുശ്രൂഷ വിജയിക്കാനും ആവശ്യമാണ് എന്നാണ് നമ്മളിങ്ങനെ ടീമിനെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലാവരുടെ ദൈവത്തിൽ മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായി എന്നുള്ളതും ഒന്ന് നിരീക്ഷിക്കുന്ന നല്ലതാണ് മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങളാണ് ഒന്നാമത്തെ തല ബന്ധമെന്ന് പറയുന്നത് ദൈവവുമായി ഒരു വ്യക്തിക്കുള്ള ബന്ധമാണ് ദൈവത്തോടുള്ള ബന്ധം നമ്മൾ കഴിഞ്ഞ ശേഷം കാണുകയുണ്ടായി ദൈവം നമുക്ക് വേണ്ടി വഴി കാണിച്ച് കൃപ നേടിയെടുത്ത് കാത്തു നിൽക്കുന്നു ആ ദൈവത്തോട് നമ്മൾ ബന്ധപ്പെട്ടായിരിക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ ശക്തി പരിശാലുമാവ് തൻ്റെ കൃപാപരങ്ങളുമായി നമ്മിലേക്ക് വന്ന് നിറയുക ഒരു വ്യക്തി നിറയുന്നത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് സ്വർഗത്തിൻ്റെ ശക്തി കൃപാപരത്തിൻ്റെ നിറവ് സ്വന്തമാക്കാൻ പറ്റുക എന്ന് നമ്മൾ മുൻ സഷനങ്ങൾ കണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ദൈവവുമായിട്ടൊരു വ്യക്തി ബന്ധപ്പെട്ടായിരിക്കുന്ന അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ഒന്നാമത്തെ ബന്ധത്തിൻ്റെ മേഖല രണ്ടാമത്തെ മേഖല ബന്ധത്തിൻ്റെ അത് ടീമുമായിട്ടുള്ള സഹപ്രവർത്തകർ നമ്മൾ കണ്ടു കഴിഞ്ഞു മൂന്നാമതൊരു തലം കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് ആരുമായുള്ള ബന്ധമാണ് നമ്മളുടെ ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുമായുള്ള ബന്ധം നമ്മുടെ ശുശ്രൂഷയ്ക്ക് കൂട്ടിക്കൊണ്ട് വരപ്പെടുന്നവരുമായുള്ള ബന്ധം ഒരു വീട്ടിലാണെങ്കിൽ മക്കൾ ഒരു സ്കൂളിലാണെങ്കിൽ വിദ്യാർത്ഥികൾ ഒരു ധ്യാന കേന്ദ്ര ശുശ്രൂഷാ കേന്ദ്രത്തിലാണെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർ ഒരു ഒരിടവകയിലാണെങ്കിൽ ഇടവക ജനം അവിടുത്തെ ടീം വികാരിച്ചനും കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും ഉള്ള ആ ടീം അപ്പം അങ്ങനെയുണ്ട് അപ്പം മൂന്നാമത്തേത് നമ്മുടെ ശുശ്രൂഷ സ്വീകരിക്കുന്നവർ അല്ലെങ്കിൽ ചുമതല കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നവർ നമ്മുടെ സഹായം സേവനം ആവശ്യമുള്ളവരുടെ സാന്നിധ്യമാണ് അവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് ഈ മൂന്ന് ബന്ധങ്ങളും നമ്മൾ അല്പസമ വ്യത്യാസങ്ങളുണ്ട് എന്താ വ്യത്യാസം ഒന്നാമത്തെ തല ബന്ധമെന്ന് പറയുന്ന ദൈവത്തോടുള്ള ബന്ധം ആ ബന്ധത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും ആയിരിക്കണം അങ്ങനെ ആയിരിക്കുമ്പോഴെല്ലാം നമ്മിലേക്ക് ശക്തി വന്നിറയും നമ്മളെ നിറയ്ക്കുന്ന ബന്ധമാണ് എംപവർ ചെയ്യുന്ന ബന്ധമാണ് പിന്നെ അഭിഷേകം നിറയ്ക്കുന്നതാണ് അല്ലെങ്കിൽ ഡൗൺലോഡിങ് വഴി നമ്മുടെ കൃപ നിറയുന്ന ബന്ധത്തിൻ്റെ മേഖലയാണത് അതായത് മൂന്നാമത്തെ ബന്ധ തലവെന്ന് പറയുന്നത് നമ്മിൽ നിറഞ്ഞ കാര്യങ്ങൾ നമ്മിൽ നിന്നും ബഹിർഗമിക്കുന്ന നിർഗമിക്കുന്ന അനുഭവമാണ് രക്തസാപക്കാർ സ്ത്രീ ലോക്കായിട്ടെന്ന് വായിക്കുന്നില്ലേ വസ്ത്രത്തിന് വെളുമ്പിൽ തൊട്ടു ഈശോ പറഞ്ഞ ശക്തി നിർഗമിച്ചു ശക്തി പുറത്തേക്ക് പോയി ലുക്ക ആറാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും പത്തൊൻപതാം വായിക്കും ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ടെല്ലാവരും സുഖപ്പെടുത്തിയിരുന്നു പുറപ്പെട്ട് അവിടെ വായിക്കുകയാണ് ഈശോ മലമുകളിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു രാത്രി മുഴുവൻ പുലർച്ചെ ആകുമ്പോളും അതോ ഈശോയുടെ ലൈഫിലെ ബന്ധത്തിൻ്റെ ഒന്നാം മേഖല ദൈവത്തോടുള്ള ബന്ധം ശക്തി നിറച്ചു പിന്നെ ഇറങ്ങി വന്നിട്ട് ശിഷ്യന്മാരുന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവിടെ പേര് കൊടുത്തിരിക്കുകയാണ് അത് ടീമാണ് പിന്നെ തമിഴ്നാടത്തിലേക്ക് വന്നു അപ്പോഴാണ് ജലസരം യുവതയ സീതോൻ ടയർ എന്നിങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ജനങ്ങൾ ഒത്തിരി പേര് ഒരുമിച്ച് കൂടുകയാണ് അപ്പോൾ അവരോട് ഈശോ ആയിരിക്കുമ്പോൾ എന്നതാണ് ശക്തി ഈശോയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റി മൂന്നര ബന്ധങ്ങൾ ഈശോയുടെ ലൈഫിനും പിതാവുമായുള്ള ബന്ധം പ്രാർത്ഥനയും രാത്രി മുഴുവനും അപ്പസ്വരന്മാരെ തിരഞ്ഞെടുത്ത ടീം വർക്ക് പിന്നെ ഞാൻ ഇത്രയും ആയിരിക്കുന്നു അപ്പോൾ ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇത് മൂന്നും അതിൻ്റേതായ എന്താ പ്രാധാന്യത്തിൽ അതിൻ്റെ ഒരു പ്രപ്പോഷനിൽ നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് നിരന്തരം ആളുകളുടെ കൂടെ മാത്രമായിരിക്കുന്ന ശുശ്രൂഷകർ ഉത്തരവാദിത്ത നിലപാട് മാത്രമായിരിക്കുന്ന ഒരു വ്യക്തി തടന്നു പോകും കാരണം എന്താണ് ആ വ്യക്തിയുടെ ശക്തി മുഴുവൻ തീർന്നു കൊണ്ടിരിക്കും തീരുകയാണ് അപ്പം അതനുസരിച്ച് ഒന്നാം തല ബന്ധത്തിലിരിക്കണം അതുകൊണ്ട് നമ്മൾ പറയുന്നത് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കും പ്രാർത്ഥിക്കുന്ന കുടുംബം എന്താ ചെയ്യുന്നത് ഈ ഒന്നാം മേഖലയിലെ ബന്ധിൽ നിൽക്കുമ്പോൾ അവരെല്ലാവരും ശക്തി സ്വീകരിക്കുകയാണ് ശക്തി സ്വീകരിക്കുന്ന വ്യക്തികൾ ടീമായിട്ട് ഒരുമിച്ച് നിൽക്കുമ്പം ഭാര്യയും ഭർത്താവും അവർക്ക് കരുത്തുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരം വഹിക്കാനും ഉത്തരവാദിത്തങ്ങൾ വിധിച്ചെടുക്കാനും സപ്പോർട്ട് ചെയ്യാനും താങ്ങിക്കൊടുക്കാനും ഒക്കെയുള്ള അത് ടീമിൻ്റെ ഉത്തരവാദിത്വം അങ്ങനെയാണ് ഒന്നാം ബന്ധം ശക്തി നിറയ്ക്കുന്നതാണ് മൂന്നാം ബന്ധം ശക്തി എടുത്തുകൊണ്ട് പോകുന്നതാണ് രണ്ടാം ബന്ധമോ നമ്മളെ പിന്നെ സൂചിപ്പിച്ചില്ല രണ്ടാം ബന്ധം എങ്ങനെയാണ് പ്രത്യേകമായിട്ട് ശക്തി നിറയ്ക്കാൻ മാത്രം ശക്തി അവിടെ ഇല്ല നമ്മൾ വൈദ്യുതി പ്ലഗ്ഗിൽ കൊണ്ട് മൊബൈൽ ഫോണൊക്കെ കുത്തി വെച്ചാൽ എത്രമാത്രം വേണം ചാർജ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ പവർ ബാങ്ക് കൊണ്ടു നടക്കാറില്ലേ കുറച്ച് ഈ പവർ ബാങ്കിൽ തന്നെ നമ്മൾ പ്ലഗിൽ കൊണ്ട് കുത്തി വെച്ചിട്ട് സോക്കറ്റ് കുത്തി വെച്ചിട്ട് അല്പം പവർ എടുത്തിട്ട് അത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നേ മാത്രമേ ഉള്ളൂ അത് ഏതാനും പ്രാവശ്യം ഏതാനും ഫോൺ ഒക്കെ ചാർജ് ചെയ്യാൻ മാത്രമേ ഉണ്ടകത്ത് അതിനപ്പുറം ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ടീമിലുള്ള ഓരോ വ്യക്തിയും ഒരു പവർ ബാങ്കായിട്ട് നമ്പരാനും ആവശ്യത്തിന് ദൈവത്തോളം എന്തിനായിരുന്നു കൊണ്ട് ശക്തി അവരിലേക്ക് നിറച്ച് ഇരിക്കുകയാണെങ്കിൽ അവർ ഒരുമിച്ച് ഇടപെടുന്ന പ്രവർത്തിക്കുന്ന അവസരങ്ങൾ വരുമ്പോൾ അവിടെ നല്ല ഒരു സുഗമമായ പ്രവർത്തനത്തിൻ്റെ ഒരു എന്നതാണ് സാരല്യവും ഒരു സരളതയും അല്ലെങ്കിൽ ഒരു സുഗമതയും ഒക്കെ വരുന്നൊരു അനുഭവമുണ്ട് സന്തോഷമുണ്ടാവും അവിടെ എന്നാൽ ഏതെങ്കിലും ഈ ടീമിൽപ്പെട്ട വ്യക്തികൾ എല്ലാവരുമോ അല്ല കുറച്ച് പേരോ പ്രാർത്ഥന വഴി ശക്തി കിടക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർ ഇടപെടുന്നൊടുത്ത് ഞെരുക്കമുണ്ടാകും സംഘർഷം എന്നതാ എന്നതാണ് ഒരസലുണ്ടാകും ഞെരുക്കം അങ്ങനെ ഉണ്ടാകും നീരസങ്ങൾ പരുഷമായ സംസാരങ്ങൾ സന്തോഷമില്ലാത്ത മുഖഭാവങ്ങൾ ചിലപ്പോഴൊക്കെ കയർക്കലുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണ് പ്രാർത്ഥനയില്ലാത്ത വീട്ടിലെ ഭാര്യയും ഭർത്താവും മഴ കടിക്കും അങ്ങനെ ആയിപ്പോകും സഖി കെട്ടു പോകും അങ്ങനെ സംഭവിക്കുകയാണ് അപ്പോൾ ടീമിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഒന്ന് അല്പം ജോലി വിധിച്ചെടുക്കുക പ്ലാൻ ചെയ്യുക ഒരുമിച്ച് നീങ്ങുക അല്പം സപ്പോർട്ട് ചെയ്യുക അതിനപ്പുറം പറ്റിയാലോ കാലയിൽ ഓയ്യ കാലയിൽ ഓയ്യ അപ്പോൾ ഈ മൂന്ന് മേഖല നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് നമ്മൾ അറിയണം അപ്പോൾ നമ്മൾ പറഞ്ഞു മൂന്നാം എക്സോർസിസ്റ്റ് എന്ന് പറയുന്നൊരു ടീമാണ് അപ്പോൾ നമ്മളൊരു നമ്മുടെ ജീവിതത്തിലോ മറ്റുള്ള ജീവിതത്തിലെയോ പൈശാചിക പ്രവർത്തനം മുഴുവൻ ദൂരീകരിക്കാനായിട്ട് ഉദ്യമിക്കുമ്പോൾ നമുക്കൊരു ടീം ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് സഹായം തേടി വരുന്ന ഒരു വ്യക്തിയെ നമ്മളെങ്ങനെ സഹായിക്കുന്നു അവിടുത്തെ ടീമിൻ്റെ കാര്യം പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പ്രഥമതാണ് നമ്മൾ കാണുകയാണെങ്കിൽ ടീം വേണമെന്ന് പറഞ്ഞു ഈ ടീമിന് തന്നെ രണ്ട് വിഭാഗമുണ്ട് നമ്മൾ ശുശ്രൂഷയായിരിക്കുമ്പോൾ ഈ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയോട് ചേർന്ന് സഹകരിച്ച് നിൽക്കുന്ന കുറേ പേര് വേണം പ്രാർത്ഥന സ്വീകരിക്കാനായിട്ട് കടന്നു വരുന്ന പൈശാചിക പീഡയ്ക്ക് വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേര് വേണം ആ വ്യക്തിയുടെ പങ്കാളി അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ മക്കൾ മുതിർന്നവർ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഏറ്റോട്ട് സുഹൃത്തുക്കൾ ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെ കുറച്ച് പേർ ആ വ്യക്തിയുടെ കൂടെ വരാനും സഹായിക്കാനും ഉണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ട് മറുവശത്ത് ഈ ശുശ്രൂഷ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിക്ക് ഒപ്പം നിൽക്കാനും സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് വേണം അങ്ങനെ രണ്ട് തരത്തിലുള്ള അംഗങ്ങൾ ചേരുന്ന ടീമുകളാണ് ഒരുമിച്ച് ഈ ഒരു എക്സസിസം വിജയകരമായി പൂർത്തിയാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് നമ്മളിവിടെ പറയുമ്പം എക്സസൈസ് ഒരു മിനിസ്ട്രിയായിട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പ്രഥമതാണ് വരുന്നത് എങ്കിൽ പോലും വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഒരു വിടുതലിന് വേണ്ടി പരിശ്രമിക്കുമ്പോഴും നമുക്ക് ഒപ്പം നീക്കാനൊരു ടീം ആവശ്യമുണ്ട് അത്ര മനസ്സിലാക്കിയിരിക്കുക അടുത്തത് നമ്മൾ കാണുന്നത് ഈ ടീമിൻ്റെ ദൗത്യം എന്താണ് ഈ ടീം എന്താണ് ചെയ്യുന്നത് ഈ ബഹിഷ്കരണ ശുശ്രൂഷയിൽ ശക്തമായ സഹകാരികളാണ് അവർ മൂന്നാം മെക്സോസിസ്റ്റായിട്ട് നിൽക്കുന്ന ഇവരാണ് പറഞ്ഞു ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ദൗത്യത്തിൻ്റെ മേഖല പരിഗണിക്കുമ്പോൾ നാല് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നാല് കാര്യങ്ങൾ കാലി ലൂഹിയ കാലി ലൂയ്യ ഒന്നാമത്തേത് ഈ ടീം അവരുടെ ജീവിതം പരമാവധി ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതിയുള്ള അവസ്ഥയിൽ വിശുദ്ധീര് സൂക്ഷിക്കണം അവരുടെ ജീവിതങ്ങൾ പാപത്തിനടിപ്പെട്ട അവസ്ഥയിലായിരിക്കരുത് നൃത്തം കൊടുക്കുന്ന വ്യക്തിരുകൂടെ നിൽക്കുന്നവരാകട്ടെ ഈ പീടെ അനുഭവിക്കുന്ന വ്യക്തിരകൂടെ സഹായിക്കാൻ വരുന്ന ആൾക്കാരാകട്ടെ അവരുടെ ജീവിതത്തിൽ സാത്താൻ അവകാശം ഉണ്ടായിരിക്കരുത് പിശാചിന് അടിമത്തിൽ അവർ കഴിയരുത് അവർ പാപാവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ സാത്താൻ ഇതിൻ്റെ പോരാട്ടത്തിലേക്ക് അവർ കടന്നു വരുമ്പം സാത്താൻ്റെ കോപം അവരുടെ മേൽ ഉപദ്രവമായിട്ട് വരാം അപ്പോൾ ചില പ്രവർത്തനം പത്തൊൻപതിൽ സ്കേവാഡ് പുത്രന്മാരുടെ അനുഭവം പറയുന്നുണ്ടല്ലോ അശ്വത്ഥാത്മാവുള്ള ഒരാളെ സുഖപ്പെടുത്താൻ പുറത്താക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു ക്രൈസ്താത്മാവ വിളിച്ചു പറഞ്ഞു ഈശോ എനിക്കറിയാം പൗലസിനെ എനിക്കറിയാം നിങ്ങളാര എന്നിട്ട് ഈ അശ്വത്ഥാത്മാവ് ബാധിച്ചിരുന്ന മനുഷ്യനെ അവരെ ആക്രമിച്ചു അവർ മുറിവേറ്റ് നഗ്നരായി നാണം കെട്ട് ഭയവിഹുലരായി ഓടി വന്നു അത് ആ നാടുമൂട് പ്രസക്തമായി എന്നാണ് പറയുന്നത് കാരണം അവിടെ ലൈഫിൽ വേണ്ടത്ര ഒരു ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ഒരുക്കമില്ലായിരുന്നു ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ശുശ്രൂഷ സഹകരിക്കുന്ന വ്യക്തികൾ അവിടെ ജീവിതങ്ങൾ പിശാചന് അവകാശം സൂക്ഷിക്കണം ഒരു പാവവും ഇല്ലാത്തവരായിട്ട് ആരുമില്ല ബലഹീനത ഇല്ലാത്തവർ ആരുമില്ല പക്ഷേ എന്തുമാത്രം ബലഹീനതയും വീഴ്ച കൊണ്ടെങ്കിൽ പോലും ഏറ്റവും അടുത്ത എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് നല്ലപോലെ ഇത് കുമ്പസാരിച്ചിട്ട് വേണം ഈ ശുശ്രൂഷയ്ക്കായിട്ട് സഹകരിക്കാൻ വരാനായിട്ട് നല്ലൊരു കുമ്പസാരിച്ചിട്ട് അല്ലെങ്കിൽ അത് ഫലപ്രദമാവില്ലെന്ന് മാത്രമല്ല ചിലപ്പം വല്ലാണ്ട് അങ്കലാപ്പും പരിഭ്രമവും ഉണ്ടാക്കുന്ന സാഹചര്യം പോലും ഉണ്ടാവാം ഒരു യുവതിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കുറേ ദിവസങ്ങളും ആഴ്ചകൾ നീണ്ടുപോയി അപ്പം ഞാനായിരിക്കുന്ന ഇടവകയിലെ കുറേ അധികം ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് സഹായിക്കാൻ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു അപ്പം എല്ലാ ദിവസവും പല സമയത്ത് ഇങ്ങനെ പല ഗ്രൂപ്പായിട്ട് ആൾക്കാർ ആൾക്കാരുവക്കാർ വന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ യുവജനങ്ങളുടെ ഒരു ഗ്രൂപ്പ് ആക്കൂട്ട് വരുന്നുണ്ടായിരുന്നു കുറച്ച് യുവജനങ്ങൾ തീക്ഷണതയോടുകൂടെ അപ്പോൾ ഒരു ദിവസം അവരങ്ങനെ വരുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു യുവാവ് കടന്നു വരുമ്പോൾ വഴിയിൽ വെച്ച് അവൻ്റെ ക്ലാസിൽ പഠിക്കുന്ന ഒരു പെങ്കുച്ചനെ കണ്ടു അപ്പോൾ അവളുടെ അടുത്ത് വർത്താനം പറഞ്ഞ് ഇച്ചിരി അതിൽ അത്യാവശ്യം ആവശ്യമൊന്നും ഇല്ലായിരുന്നിട്ടും ഒരു രസത്തിൻ്റെ വർത്തമാനം പറഞ്ഞ് കുറേ സമയം അവിടെ നിന്ന് ചിലവഴിച്ചു എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ താമസിച്ചാണ് ഇവൻ ആ പ്രാർത്ഥനയ്ക്ക് പോയത് കൂട്ടുകാരിലെല്ലാം നേരത്തെ ഒന്ന് പ്രാർത്ഥനയ്ക്ക് കയറി ഞാനിവിടെയുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥന സ്വീകരിക്കുന്ന യുവതി ഇങ്ങനെ പൈശാചിക്ക് ആവാസം വെളുപ്പിട്ട് ഇങ്ങനെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇവനെ അരമണിക്കൂർ താമസിച്ചോടി വന്ന് ഈ മുറിക്കാ പ്രാർത്ഥിക്കുന്ന മുറിക്കകത്തോട്ട് വന്ന് കയറി മുട്ടുകൊത്തി കുരിശ് വരച്ചിട്ട് എല്ലാവരുടെയും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് യുവതിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതേ ഈ യുവതി പൈശാചി കാര്യം ഇങ്ങനെ വെളുപ്പിട്ട് കിടക്കുകയാണ് അവൾ ഇവൻ്റെ നേരത്തെ ഇങ്ങനെ കൈ ചൂണ്ടി അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് ഒച്ച വെച്ചുകൊണ്ട് എടാ നീ ഇത്രയും നേരം വഴിയിൽ അവളുമായിട്ട് ശൃംഖരിച്ചുകൊണ്ട് നിൽക്കിയല്ലായിരുന്നോടാ വന്നിരിക്കുമോ പ്രാർത്ഥിക്കാനിപ്പം ഇങ്ങനെ പിടിച്ചിട്ട് പറശ്ശേര ആൾക്കാരെല്ലാം പെട്ടെന്ന് അമ്പരുന്നു ശിവമല്ലാണ്ട് ബ്ലഷ് ചെയ്തു വിഷമിച്ച് പ്രാർത്ഥിക്കാൻ വരുന്ന പെട്ടെന്ന് അവിടുന്ന് പെട്ടെന്ന് എണീറ്റ് അവൻ പുറത്തേക്ക് പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ പോയാൽ പറ്റിയാലോ നല്ലൊരു യുവാവാണ് കുഴപ്പമുള്ള ആളൊന്നും അല്ല ഞാൻ ഉടനെ പുറത്തേക്ക് ഇറങ്ങി ഇവർ പ്രാർത്ഥന തുടരുകയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ എന്നാ പറ്റുവാനേ വാ അവനും വിഷമിച്ചാൽ കണ്ടാക്കുന്ന അവൻ ചോദിച്ചാൽ ഞാനും ഒന്നും കാണിച്ചില്ല നീ കാണിച്ചു തന്നേരാ പറഞ്ഞത് അല്ലച്ചാ അങ്ങനെ പറഞ്ഞില്ലേ അത് എന്താ സംഭവിച്ചു നീ പറ അച്ചാ ഞാൻ വന്നപ്പോൾ അപ്പുറത്ത് വെച്ച് ഇന്ന ആടിനെ ഞാൻ കണ്ടു ഞാൻ ഈ ചർത്താൻ പറഞ്ഞു ഇന്നു അല്ലാതെ വേറെ ഒന്നും ഇല്ല ഇല്ലച്ചാ ഞാൻ വന്നി വിഷമിക്കാതെ നീ പ്രാർത്ഥനയ്ക്ക് ഒരു ചുമതല ഏറ്റെടുത്തപ്പം നിൻ്റെ ഈ അരമണിക്കൂർ സമയം ഈശോയുടെ ദൈവരാജ പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈശോ പ്രതീക്ഷിച്ചത് അത് സാത്താൻ ഒന്ന് നിന്നെ ഒന്ന് അല്പം ഒന്ന് വഴി തെറ്റിച്ചതാണ് വ്യർത്ഥമായിട്ട് അത്യാവശ്യത്തിന് പോയതല്ലല്ലോ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി മാറി മാറിയതല്ലല്ലോ വെറുതെ അല്പം വർത്താൻ പറഞ്ഞൊന്നും അല്ലേ ഉള്ളൂ അതിനകത്ത് അല്പം വ്യർത്ഥത വന്നിട്ടുണ്ടോ മോനെ മനുഷ്യൻ പറഞ്ഞ ഓരോ വ്യർത്ഥവാന് കണക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞല്ലേ അതുകൊണ്ട് മോൻ വിഷമിക്കാതെ അത് പിന്നെ പാപമൊന്നുമല്ല പക്ഷേ സാധാരണ ശ്രദ്ധിച്ചു മുട്ടുകൊത്തിക്കുക കുമ്പസാരിക്കാനോ ഒരുങ്ങുക ഞാൻ പെട്ടെന്ന് മുട്ടുകൊത്തി കുമ്പസാരിക്കാൻ ഒരുങ്ങി ഞാൻ പാവമനെ ആശീർവാദം കൊടുത്തു അവനെ കൂട്ടിക്കൊണ്ട് വാക്ക് വരാൻ പറഞ്ഞു അവൻ വിഷമിച്ച് മേടിച്ചാൽ വന്നു പക്ഷേ പിന്നെ വന്നപ്പോൾ ഈ പൈശാചിക്ക് ആരോഗിക്കുക ഒന്നും പറയാൻ ഉണ്ടായിരുന്നില്ല ഇത് അതിൽ ഇടപകയറാണ് ഈ സംഭവം നടക്കുന്നത് ആ ഗ്രൂപ്പിലെല്ലാവരും ഇത് അറിഞ്ഞു സത്തിച്ചു കാര്യം മനസ്സിലാക്കി മറ്റു ഗ്രൂപ്പുകളും ഇങ്ങനെ വരുന്നവർ അറിഞ്ഞു ഇടപകയുടെ കൂട്ടായ്മ എല്ലാം ഉണ്ടല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നിരന്തരം കണ്ട ഒരു കാര്യം ഈ പ്രാർത്ഥിക്കാനായിട്ട് ഇടവക്കാർ ഇങ്ങനെ ഓരോ സമയത്ത് വരുമ്പോൾ അവർ വരുന്ന വഴിക്ക് തന്നെ ആത്മശോധന ചെയ്യും ഒന്ന് മനസ്സുകൊണ്ട് ഓർക്കും എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടോ ആ ദിവസം എന്തെങ്കിലും പോരായ്മ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അവർ പുറത്ത് വന്നിട്ട് ഈ ഗ്രൂപ്പിലേക്ക് കയറിയല്ല എന്നെ പുറത്ത് കൈ കാണിച്ച് വിളിക്കും അച്ഛാ ഒന്ന് ഒന്ന് വരാമോ അത് കാണുമ്പോൾ എനിക്കറിയാം അവർക്കൊന്ന് കുമ്പസാരിക്കാനാണ് അപ്പോൾ ഇറങ്ങി ചെല്ലും പെട്ടെന്ന് കുമ്പസാരിപ്പിക്കും എന്നിട്ട് കയറിക്കൊണ്ടുവരും ആ ഒരു ചിട്ട ചിട്ടവരെടുത്തിരുന്നു അപ്പോൾ നമ്മൾ ടീമെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഈ ആത്മീയമായിട്ട് പിശാചന അവകാശം ഇല്ലാത്ത അവധി സ്വയം സൂക്ഷിക്കണം ഞാൻ വീണ്ടും പറയുകയാണ് ഒരു പാപവും ബലഹീനതയും ഇല്ലാത്തവരായിട്ട് നമ്മൾ ആരുമില്ല ആരുമില്ല പക്ഷേ നമ്മൾ ഏറ്റു പറയുന്ന പാവമെല്ലാം ഈശോ ഏറ്റെടുക്കുമല്ലോ കുംഭസേഖത്തിൽ ഏറ്റുപറഞ്ഞ പാവമാനം പ്രാപിക്കുമ്പം നമ്മൾ കണ്ടില്ലെ കൊളോസോസ് രണ്ടിൽ പതിന പതിനഞ്ച് ചക്വാക്യങ്ങളിൽ കുരിശിൽ ഒഴുകി ഇറങ്ങിയ രക്തത്താൽ നമുക്ക് വിരോധമായി നിന്നിരുന്ന നി ലിഖിതങ്ങളെല്ലാം അവർ മായച്ച് കളഞ്ഞു ആധിപത്യങ്ങളെയും ശക്തികളെയും നിരായുധരാക്കി അവരുടെ ആയുധം നമ്മുടെ പാവമാണ് അത് നമ്മൾ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ചു കഴിയുമ്പോൾ അത് മായഞ്ഞു പോയി വെള്ളയങ്ങ എണിഞ്ഞ വ്യക്തി സ്വർഗ്ഗത്തിലുള്ളവർ എങ്ങനെയാണ് അവർ വെള്ളയങ്ങിലേക്ക് വന്നത് പിഷാജിനാ പിഷാജിൻ്റെ അവകാശം തീർത്തെടുത്ത് എങ്ങനെയാണ് കുഞ്ഞാടിൻ്റെ വ്യക്തിത്വം തന്നെ കഴുകി വെളിപ്പിച്ചു അത് നമ്മൾ ചെയ്യണം അതിനകത്ത് കുമ്പസാരം അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം അവിടെ കുമ്പസാരിക്കുക എന്ന് പറയുന്നത് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ആവശ്യമാണ് പലപ്പോഴും നമ്മൾ ആണ്ടിനൊന്ന് കുമ്പസാരിക്കുക അല്ലെങ്കിൽ പ്രസവകാലത്ത് കുമ്പസാരിക്കുക കുർബാന സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് ദേസഭയുടെ കൽപ്പനകൾ പെട്ടതായിട്ട് ഇങ്ങനെ ചെയ്യാൻ നോക്കി നടക്കുമ്പം കുമ്പസാരം നീട്ടി നീട്ടിക്കൊണ്ട് പോകുമ്പം മാസങ്ങൾ കുമ്പസാരിക്കുക നടക്കുമ്പം പിന്നെ പച്ചഞ്ച് ചോദിക്കും കുമ്പസാരിച്ചോ ഒന്ന് കുമ്പസാരിച്ച് ഓ ഞാൻ കുമസാരിക്കുക എൻ്റെ പാപുമായിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ വിചാരിക്കുന്നത് ഞാൻ കുമ്പസാരിക്കുന്നത് പോകുന്നത് അച്ഛൻ്റെ കണ്ട ആവശ്യമാണ് അച്ഛൻ പറഞ്ഞുകൊണ്ട് കുമ്പസാരിച്ചേക്കാം സ്നേഹപൂടന സഹോദരവും അങ്ങനെയല്ല കുമ്പസാരിക്കുക എന്നുള്ള ഒന്നാമത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ അഴുക്കുകൾ നീങ്ങിക്കിട്ടി മാത്രമേ നമ്മുടെ മേലോട് സാത്താൻ്റെ അവകാശം തീരുവുള്ളൂ അവൻ്റെ പിടുത്തം മാറുകയുള്ളൂ നമ്മൾ പാവമായിട്ട് നീങ്ങു നിർത്തോളം കാലം വിശാരി നമ്മുടെ ഒരു അവകാശമുണ്ട് കാരണം അവൻ്റെ പ്രവൃത്തി നമ്മുടെ മേരുള്ളത് ഈ രൂപവും ലിഖിതവും ആരുടേതാണെന്നാണെങ്കിൽ കണ്ടപ്പോൾ പരിശോധിക്കുന്നില്ലേ സീസറിൻ്റേത് വിശ്വ സീസറിൻ്റെ സീസറിന് കൊടുത്തരേ ഇത് നാണയത്തിൻ്റെ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി അല്ല ഈശ്വര പഠിപ്പിക്കുന്നത് ആ സംഭവം ബൈബിളിൽ കിടക്കുന്നത് പിന്നെന്താണ് നമ്മളെക്കുറിച്ചാണ് നമ്മുടെ രൂപം ലിഖിതവും ദൈവത്തിൻ്റെ സാദോഷം ഛായ അതെ രൂപത്തിൽ ലിഖിതവും നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സ്വരമാണ് ദൈവത്തിൻ്റെ വാക്കുകളാണ് ദൈവവചനമാണ് രൂപം ദൈവത്തിൻ്റെതാണ് അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിൽ അശുദ്ധി കയറുമ്പം വെറുപ്പ് കയറുമ്പം പാപം കയറുമ്പം നമ്മുടെ രൂപം ദൈവത്തിൻ്റേത് മാറി സാത്താൻ്റേതാകും നമ്മുടെ ഉള്ളിൽ ചീത്തയും നുണയും വഞ്ചനയും അകൽച്ചും പെറുകുറുറുറുറുറുറുപ്പ് കയറുമ്പം സാത്താൻ്റെ സ്വരമാണത് അപ്പം ആ അവസരത്തിൽ നമ്മൾ സാത്താൻ അവകാശപ്പെട്ടവരായിട്ട് മാറുകയാണ് ഈ വ്യക്തിയുടെ ഇവൻ്റെ രൂപം ലിഖിത്തും ആരുടേതാണ് എന്ന് വെച്ചാൽ നോക്കുമ്പോഴും സാത്താൻ്റെ രൂപമാണ് കായകൻ്റെ മുഖം കറുത്തു നമ്മൾ വായിക്കുന്നില്ലേ കോപം നിറഞ്ഞപ്പം അനിയനോട് വെറുപ്പ് കയറിയപ്പം മുഖം കറുത്തു അപ്പോൾ അവൻ്റെ രൂപം മാറി ദൈവത്തിൻ്റെ സാദൃശ്യമല്ല സാത്താൻ്റെ സാദൃശ്യമാണ് ഉള്ളിലെ അമർഷം പെറുകുറുപ്പ് കൊല്ലണം ശരിയാകില്ല അത് ആരുടെ സ്വരമാണ് സാത്താൻ്റെ സ്വരമാണ് സർപ്പത്തിൻ്റെ സ്വരമാണ് ആ അവസ്ഥയിൽ ദൈവത്തിന് നമ്മുടെ മേൽ അവകാശമില്ല ഗ്രിപ്പില്ല സ്വാധീനമില്ല ദൈവം നമ്മളെ ഭരിക്കുന്നില്ല വേറെ ബാക്കി പറഞ്ഞാൽ നമ്മൾ ദൈവരായത്തിലല്ല ദൈവത്തിനാൽ അവരെല്ലാം അവരെ ഭരിക്കുന്നത് സാത്താൻ്റെ അരിവ് ഭരിക്കുന്നത് അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ സാത്താൻ അവകാശമുണ്ട് അപ്പോൾ സാത്താൻ്റെ കക്ഷത്തിലാണ് നമ്മുടെ തല ഇരിക്കുന്നത് വേറെ ബാക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥിതിയിൽ ഈ പാപവും വെറുപ്പും വിദ്വേഷവും നമ്മൾ വന്നിട്ട് സാത്താനെതിരെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഒരു ടീമിലോട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ അവന് എന്തായിരിക്കും ചെയ്യാൻ പോവുക നീ നിൻ്റെ തല എൻ്റെ കഷ്ടത്തിൽ ഇരിക്കുമ്പോൾ നീ എനിക്കെതിരെ കൊത്താൻ വന്നിരിക്കുകയാണ് അവൻ്റെ അമക്കമക്ക ഒത്തേക്ക് നമുക്കിട്ട് കിട്ടും അതുകൊണ്ട് അത് നമ്മൾ മാറണം ഈശ പറഞ്ഞില്ലേ ആദ്യത്തെ അടുത്ത് കണ്ടു കഴിഞ്ഞു ലോകത്തിൻ്റെ പ്രമാണി വരുന്നു പക്ഷേ അവനെന്നവരധികാരമില്ല ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റണം അത് കുമ്പസാരം വഴി പാവങ്ങൾ ഒഴിവാക്കണം പരമാവധി പാവം ഇല്ലാതെ ജീവിക്കണം പക്ഷേ എവിടെയെങ്കിലും വീഴ്ച വന്നാലും കുമ്പസാരത്തിലേക്ക് എത്തുക ഇനി കുമ്പസാരിക്കാനും എത്താൻ പറ്റിയില്ലപ്പോലും അപ്പം തന്നെ അനുഭവിക്കുക പാവം വെച്ച് നടക്കരുത് അങ്ങനത്തെ ഒരു ചിട്ടയെടുക്കണം ഇതാണ് ടീമിൻ്റെ അംഗങ്ങളായിരിക്കുന്നത് ഒന്നാം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അവർ ടീപ്പെട്ട വ്യക്തികൾ വചനബോധ്യങ്ങളുള്ളവരായിരിക്കണം നമ്മൾ ഈ വേദിയിലൂടെ പ്രബോധന പരമ്പരയിലൂടെ വചനബോധ്യങ്ങൾ എടുക്കുന്നുണ്ട് ഒന്നിന് പറയും ഒന്നായിട്ട് ഈ പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെഷൻ കണിക ഉണ്ടായി ദൈവം നമുക്ക് വേണ്ടി ചെയ്തു വെക്കുന്ന ഒന്നാമത്തെ കാര്യം വഴി കാണിച്ചു തന്നു അതാണ് വചനബോധ്യങ്ങൾ വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അപ്പോൾ ഈ ദേവിരാജ്യത്തിൻ്റെ പോരാട്ടം ഈശോയുടെ സുവിശേഷത്തിൻ്റെ വിഷയം ദൈവരാജ്യമായിരുന്നു രാജ്യത്തിൻ്റെ സുവിശേഷം ഈശോ പ്രസംഗിച്ചത് ദൈവരാജ്യത്തിൻ്റെ അത് നരകരാജ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ പ്രഘോഷണമാണ് അപ്പോൾ നരകരാജ്യത്തെ തോപ്പിച്ച് മറികടന്ന് കയറി വരാനുള്ള ദൈവരാജ്യത്തിലേക്ക് വരാനുള്ള വഴിയാണ് ഈശോയുടെ സുവിശേഷം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു ദൈവരാജ്യപ്രകാരമാണ് ദൈവരാജ്യം ഇന്ന് എന്തുമാത്രം ഇപ്പോൾ ഈശോ പറയുന്നത് ഈശോയുടെ പ്രഭോഷണം മുഴുവനും ദേവരാജ്യത്തെക്കുറിച്ചാണ് ഈശ്വര വിഷ അത് തന്നെയാണ് ആദ്യം ഒരു അവസാനം വരെ കാരണം ഈശോ വന്നത് പിശാചൊരു രാജ്യത്ത് തകർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മേഖലയെക്കുറിച്ചുള്ള അടിസ്ഥാന ബോധ്യങ്ങൾ ഉണ്ടായിരിക്കണം ഈ ടീപ്പെട്ട ആൾക്കാർക്ക് ഒരു ബോധ്യമില്ലാത്ത ആൾക്കാർ വന്ന് ഈശുസ്രൂഷിക്കൂടാനായിട്ട് വന്നാൽ അത് കരുത്താവുകയില്ല മൂന്നാമത്തെ കാര്യം പ്രാർത്ഥനയും ഉപവാസവും വഴി കൃപ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരടിസ്ഥാന ശീലമെങ്കിലും ഉണ്ടായിരിക്കണം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള അഭിരുചി ഉണ്ടാവണം ഉള്ള് ദൈവത്തോട് ബന്ധപ്പെട്ടായിരിക്കുന്നു ഗലാത്തി അഞ്ചിനെ വായിക്കുന്ന പോലെ മിശികായിക്കുള്ളവർ തങ്ങളുടെ ശരീരങ്ങളെ അതിൻ്റെ എല്ലാ വികാരങ്ങളും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ് അത് പ്രാർത്ഥനയിൽ ഒരു വ്യക്തി തന്നെ തന്നെ ഇരുത്തനെ കുറിച്ചാണ് ഇരുപത്തി നാലാം വാക്യം യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളുടെ മോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു പ്രാർത്ഥനയിൽ ഒട്ടുമേ നിൽക്കുന്നു അല്ലെങ്കിൽ കൈവരിച്ചു പിടിച്ച് നിൽക്കുന്നു അങ്ങനെ സമയം ചെലവഴിക്കുന്നു മണിക്കൂറുകൾ ഒരുപക്ഷെ സമയം ചിലവഴിക്കുന്നു ഈശോ മണിക്കൂറുകൾ പ്രാർത്ഥന ചിലവഴിച്ചില്ലേ ഒട്ടിന്മാരെ വീട് കസമ തോട്ടത്തിൽ അത്താരം കഴിഞ്ഞ് എന്നതാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ശബടയാണ് മറ്റവസരം നമ്മൾ കണ്ടു സന്ധ്യയായി മലമോളി കയറി നേരം എടുക്കുമോളോ മലമൂളി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അങ്ങനെ സ്വന്തം ശരീരത്തെ മനസ്സിനെ നിയന്ത്രിച്ച് മറ്റു താല്പര്യങ്ങളെയൊക്കെ ഒഴിവാക്കി ഉറക്കവും മാറ്റി വെച്ച് ഇങ്ങനെ പ്രാർത്ഥനയിൽ തൻ്റെ ശരീരത്തെ വെക്കും അതൊരു ക്രൂശീകരണമാണ് മരക്കുരിശും ഇരുമ്പാണിയും ഇല്ലാതെ തന്നെ നമ്മൾ നമ്മൾ തന്നെ ക്രൂശിക്കുന്നതാണ് പ്രാർത്ഥനയുടെ ഓരോ അവസരവും അങ്ങനെ പ്രാർത്ഥനയെ തന്നെ തന്നെ നിർത്താനുള്ള ഒരു ബോധ്യവും ഒരടിസ്ഥാന ശീലവുമെങ്കിലും സന്നദ്ധതയെങ്കിലും ഈ ടീപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടായിരിക്കണം അതിലൂടെയാണ് ഈ ശക്തി ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൃപ നിറയുന്നത് അങ്ങനെ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന കൃപയാണ് ഈ ഏതൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിയിൽ വെളിപ്പെട്ടിരിക്കുന്ന പൈസ ശക്തിയെ കീഴ്പ്പെടുത്താനായിട്ട് അവിടെ ഉപയുക്തമാകുന്നത് അങ്ങനെ പ്രാർത്ഥിക്കണം ചിലപ്പോഴത് മണിക്കൂറുകൾ ദീർഘിക്കുന്ന പ്രാർത്ഥനയായിട്ട് മാറും ഇതാണ് ഞാൻ പറഞ്ഞു ആ ഒരു അവസരത്തിൽ ഇങ്ങനെ ടീമായിട്ട് ഇടവക്കാർ പല സമയത്തും വരുമായിരുന്നു ഓരോ ഗ്രൂപ്പ് വന്നു കഴിയുമ്പോൾ ഒരു മൂന്ന് മണിക്കൂറാണ് പ്രാർത്ഥനയ്ക്ക് എടുത്തിരുന്നത് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കൊന്ത മുഴുവൻ കൊന്ത കുറച്ച് വിശ്വാസ പ്രമാണം കുറച്ച് വചനഭാഗങ്ങളുടെ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഉൾപ്പെടെയുള്ളത് കുറേ സ്തുതിപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഒരു മൂന്ന് മണിക്കൂറിൻ്റെ സെഷനാണ് ഓരോ ഗ്രൂപ്പ് എടുത്തിരുന്നത് അങ്ങനെയുള്ള പ്രാർത്ഥന വഴി ആ ഇടവ സമൂഹത്തിലെ പല വ്യക്തികളും ബോധ്യമുള്ള ഇങ്ങനെ വരുന്നവർ പ്രാർത്ഥിച്ച് കൃപ ഡൗൺലോഡ് എടുത്ത് ആ ശുശ്രൂഷ സഹകരിച്ചു അതാണ് ഇനി മറ്റൊരു കാര്യം കൂടെ നാലാമത് ഒന്നിട്ട് ഇവർക്ക് ചെയ്യാനായിട്ട് ടീമിനും അങ്ങ് ചെയ്യാനായിട്ടുണ്ട് അത് പൈശാചികമായ ആവാസമൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഈ വ്യക്തികൾ വല്ലാണ്ട് വയലൻ്റാവുന്ന അവസരം സാഹചര്യം ഉണ്ടാകും അപ്പോൾ അവരെ ഒന്ന് സത്തിക്കുക നിയന്ത്രണത്തിന് സൂക്ഷിക്കുക അവർ തന്നെ ഉപദ്രവം വരുത്താതെയും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സൂക്ഷിക്കുക അതിന് നമുക്ക് ഏതാനും പേരുടെ സഹായം ആവശ്യം വരും റോമാരൂപത്തിൽ എക്സസിഷായിരുന്നു ഗബ്രിയലി അമർത്തച്ഛൻ റോമിനെ ശുശ്രൂഷ ചെയ്യുന്നിടത്ത് എനിക്ക് ഒരിക്കലും ഞാൻ റോമിന് പോയ അവസരത്തിൽ ഒത്തിരി ആഗ്രഹിച്ച് ഒരു ചാൻസ് അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ്റെ കൂടെ മൂന്ന് പേർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാനൊരു അവസരം എനിക്ക് കിട്ടിയ അവർക്കാണ് അപ്പോൾ ഒരു പള്ളിയുടെ സങ്കീർത്തിയിൽ ആണ് അച്ഛനെ പ്രാർത്ഥന നടത്തുന്നത് അപ്പം അച്ഛനവിടെ ഒരു പ്രത്യേകമായി തയ്യാറാക്കിയ മേശ ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു ഡോക്ടർമാരൊക്കെ ഡോക്ടറെ പരിശോധിക്കാൻ വേണ്ടി പ്രത്യേക മേശ പരിശോധനമാർ വെച്ചിരിക്കുന്ന ഒരു മേശ ഈ മേശയുടെ പ്രത്യേകത ഒത്തിരി വീതിയില്ല വീതി കുറവാണ് ഒരാൾ കിടക്കാൻ മാത്രം നീളമുണ്ട് ഈ മേശയുടെ അടിയിൽ നിന്ന് നല്ല ബലമുള്ള ബെൽറ്റുകൾ നല്ല വാറുകൾ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ് തൂക്കൽ വാറ് പോലെ അത് ഈ ആൾ കയറി വരുന്ന ആൾ അവർ മനസ്സായിട്ട് വർദ്ധിപ്പിക്കാൻ വരുന്നതാണ് കൂടുതൽ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഒറ്റയ്ക്ക് വരുന്നവരുമുണ്ട് അങ്ങനെ പൊതുവായിട്ട് വരുന്നവർ ഇവർ വന്ന് അത്യാവശ്യം ഉച്ചരൊക്കെ പറഞ്ഞ സ്ഥിതിയൊക്കെ ചെല്ലിയിട്ട് പയ്യും ഒക്കെ വെച്ചിട്ട് ഇവർ ഈ മേശപ്പുറത്ത് കയറി സ്വസ്ഥമായിട്ട് നീട്ന്ന് കിടക്കും നീണ്ടു തുറന്ന് കിടക്കുകയാണ് കയ്യും കാലും നീട്ടിവെച്ച് അപ്പോൾ അച്ഛനും കൂടെയുള്ളവരും ആ മേശരടിയിൽ വിപിടിപ്പിച്ചിരിക്കുന്ന ബലമുള്ള ഈ ബെൽറ്റുകൾ കൊണ്ട് അവിടെ കൈകാലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ബന്ധിക്കും അങ്ങനെ അവരെ സുരക്ഷിതമായിട്ട് കടത്തും എന്നൊരു പ്രാർത്ഥന ആരംഭിക്കുക അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ച് വിശ്വ വിശുദ്ധം തടിച്ചുകൊണ്ട് പ്രാർത്ഥന ആരംഭിച്ച് കഴിയുമ്പോഴേക്കും ഈ വ്യക്തിയിലുള്ള തിന്മയുടെ അരഭി വെളിപ്പെടുകയാണ് അപ്പോൾ അത് എല്ലാം വല്ലാണ്ടാകുന്നു ഒച്ച വെക്കുന്നു പൊട്ടിക്കാൻ നോക്കുന്നു ബഹളം വയ്ക്കുന്നു പക്ഷേ ബലമായിട്ട് പിടിച്ച് ഇങ്ങനെ ബന്ധിച്ച് കടത്തിയിരിക്കുന്നത് കൊണ്ട് അപകടം ഒന്നും വരികയാണ് അപ്പം കൂടെ ഉള്ളവർക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് പോകാൻ പറ്റും അപ്പം അങ്ങനെ പ്രത്യേക സജ്ജീകരണം പോലും അച്ഛനവർ ചെയ്ത് ഞാൻ കാണുകയുണ്ടായി പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള സജ്ജീകരണം കാണുകയല്ല പ്രതീക്ഷിക്കാതെ ആയിരിക്കും എന്ത് സാഹചര്യം വരുന്നത് അപ്പം ടീമിൽ ഉള്ളവർ ഈ വ്യക്തി കൂടെ വന്നിരിക്കുന്നവരാകട്ടെ ഇവിടെ നേതൃത്വം കൊടുക്കുന്ന ആളുടെ ആൾക്കൂടെ ഉള്ളവരാകട്ടെ ഈ വ്യക്തി ഉരുണ്ടു മറിഞ്ഞ് വീണ് തടപെട്ടാതെയും പരിക്കേക്കാതെയും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും അല്ലെ ഇറങ്ങി ഓടി ഓടിപ്പോകാതെയും ഒക്കെ സൂക്ഷിക്കാനായിട്ട് അത് ബലപ്രയോഗപരമായിട്ട് തന്നെ പ്രാർത്ഥനാപൂർവം പിടിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ ഒരു ടീമിൻ്റെ ആവശ്യമാണ് ഇതാണ് ടീമെന്ന് പറയുമ്പം അവരുടെ ദൗത്യം നാലെണ്ണം ആ ടീമിൻ്റെ രണ്ട് വിഭാഗങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആളിൻ്റെ കൂടെ ഉള്ളവരും ആ വരുന്ന ആളിനെ അറിയുന്ന ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളും ചിലപ്പോൾ പ്രാർത്ഥന മുന്നോട്ട് വരുമ്പം ഈ ആൾ പൈശാചി രൂപി വെളിപ്പെട്ട് കഴിയുമ്പം പിന്നെ ഈ വ്യക്തിക്ക് അറിയത്തില്ല സംഭവിച്ചു നല്ലത് അവർ വളരെ വികൃതമായിട്ട് പെരുമാറിയെന്ന് വരും സ്ത്രീകളൊക്കെയാണെന്നുണ്ട് നിശ്ചയമായിട്ട് ടീമിൽ സ്ത്രീകളുണ്ടായിരിക്കണം കാരണം വസ്ത്രമൊക്കെ ഇങ്ങനെ വല്ലാണ്ടാക്കി പെരുമാറാൻ നോക്കും കാരണം പൈശാചി അരൂപി അങ്ങനത്തെ അരൂപിയാണ് നമുക്കറിയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പുരുഷന്മാർ മാത്രമല്ല ഗ്രൂപ്പിൽ അതൊരിക്കലും ഒരിക്കലും അത് ശരിയാവുകയല്ല അത് ആവശ്യമില്ല അത് നിരുദ്ധാരണകളും അസ്വസ്ഥ ഇടവാക്കും അപ്പം സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്ത്രീകളുടെ ശക്തമായ സാന്നിധ്യം ഗ്രൂപ്പിൽ വേണം അവരെ ശരിക്കുള്ള അവസ്ഥയിൽ അവിടെ വസ്ത്രമൊക്കെ സൂക്ഷിച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥന കടന്നു പോകാൻ ഇട കൊടുക്കണം ചിലപ്പോൾ വേറെ ആരുമില്ലായെങ്കിലും ഇതൊരു വശം ഇനി പുരുഷന്മാരാണെങ്കിൽ പോലും ചിലപ്പോൾ എടുത്തെടുത്ത് വീഴുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പരുക്ക് പറ്റാൻ ഇട വന്നാൽ അവർ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പം ഈ വ്യക്തിക്കൊന്ന് അറിഞ്ഞു അപ്പോൾ ഇതേക്കുറിച്ച് ആരെങ്കിലും പറയാൻ ചോദിക്കാനും അറിയാവുന്നവർ വേണം അപ്പോൾ കൂടെ വന്ന ആൾക്കാർ ഉത്തരവാദിത്തപ്പെട്ടിട്ട് ഇത് കണ്ടും കേട്ട് ഒപ്പം നിന്നെങ്കിൽ മാത്രമേ ഇത് ഇന്ന സംഭവമാണ് പ്രാർത്ഥന സംഭവിച്ചാണ് ഇതെ വിഷയം വന്ന് അവർക്കറിയാമായിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഈ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് അത് എതിർ അനുഭവമായിട്ട് മാറി നിന്ന് വരാം ഇതെല്ലാം വെച്ചുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞതായ സ്കോട്ട് ബെക്ക് സൈക്കാട്ടിസ്റ്റ് പറയും ഇങ്ങനെയുള്ള സെഷൻ മുഴുവനും മുഴുവൻ റെക്കോർഡ് ചെയ്യണം ഓഡിയോ റെക്കോർഡി എങ്കിലും മിനിമം ആയിട്ട് ചെയ്യണം പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡിങ് അതുപക്ഷേ വേറെ ആരെയും കാണിക്കാൻ ഒന്നുമല്ല എന്തെങ്കിലും പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഹലൂയ ഹല ലൂയ ഹല ലൂയ അർത്ഥ ഈശ്വമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുധാലുമാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാധന സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ ഓരോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേൻ ഈശോ മിശികക്ക് സ്തുതി ആയിരിക്കട്ടെ